ഒരു ംബിൾഫയർ വാങ്ങാമോ അതിൻ്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഡാംപിങ് ഫാക്ടർ ആയിരിക്കും പലപ്പോഴും ഞാൻ ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡാംപിംഗ് ഫാക്ടർ കൂടിയ ആണ് അപ്പോൾ ബേസിന് നന്നായിരിക്കും സബ് ബൂഫേഴ്സിനും മറ്റും മുട്ടാൽ നമുക്ക് നന്ന നല്ല പെർഫോമൻസ് ആയെന്നുണ്ടാകും അപ്പോൾ സത്യത്തിൽ എന്താണ് ഈ ഡാംപിംഗ് ഫാക്ടർ എക്കോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാമ്പിംഗ് ഫാക്ടറെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് ടെക്നിക്കലായിട്ട് ഡാമ്പിംഗ് ഫാക്ടറെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാംപിംഗ് ഫാക്ടർ എന്നത് ഒരു സ്പീക്കറിൻ്റെ നോമിനൽ നോമിനൽ ഇമ്പിഡൻസും അതേപോലെ തന്നെ അതിനെ ഡ്രൈവ് ചെയ്യുന്ന ആംബ്ലിഫയറിൻ്റെ ഔട്ട് പുട്ട് ഇംബിഡൻസും തമ്മിലുള്ള റേഷ്യോനെയാണ് പറയുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അറിയണമെന്നില്ല ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ ഒരു സ്പീക്കറിൻ്റെ മോഷനെ കൺട്രോൾ ചെയ്യാൻ ഒരു ആംബ്ലിഫയറിന് ഉള്ള കഴിവിനെയാണ് നമ്മൾ ഡാംപിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു സ്പീക്കറിലോട്ട് നമ്മൾ അങ്ങോട്ട് വോൾട്ടേജ് കൊടുത്ത് അതിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ സ്പീക്കറിൽ തിരിച്ചൊരു വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ജനറേറ്ററിൻ്റെയൊക്കെ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പോലെ ജനറേറ്റർ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഒരു ഓപ്പോസിറ്റ് ഇപ്പോൾ മാഗ്നറ്റിൻ്റെ ഇടയിൽ ചുരുളുകൾ തമ്മിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാകുന്നത് ഇ എം എഫ് ഈ ഇതേ ഫോഴ്സ് നമ്മുടെ മാഗ്നറ്റും കോയിലുമുള്ള എല്ലാ സാധനങ്ങളിലും ഉണ്ടാവും അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഒരു കമ്പി ചുരുളുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ സ്പീക്കറും അങ്ങനെ ഒരു സാധനമാണ് അതായത് ഒരു മാഗ്നെറ്റ് ഉണ്ടാവും ആ ഉള്ളിലൊരു കോയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് വോൾട്ടേജ് കൊടുത്ത് അതിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ സ്പീക്കറിൻ്റെ തന്നെ ആയിട്ട് ഒരു മോഷൻ ഉണ്ടാവും ആ ഒരു മോഷൻ കൊണ്ട് തന്നെ ആ സ്പീക്കറിൽ നിന്ന് തിരിച്ച് നമ്മുടെ ആംബ്ലിഫയറിലോട്ട് ഒരു വോൾട്ടേജ് തിരിച്ചു പോകും അപ്പോൾ ഈ വോൾട്ടേജ് തിരിച്ച് പോകുന്നത് തന്നെ നമ്മുടെ ആ ഒരു സ്പീക്കർ ഓവർ ഡാംബ് ആവും അതായത് ഒരു പഞ്ചിന് നമ്മൾ പിന്നെയും അതിൻ്റെ സസ്റ്റെയിൻ നിലനിന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആംബ്ലിഫയറിൻ്റെ എബിലിറ്റീനെയാണ് ഈ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയിലാണ് സത്യത്തിൽ ഈ ഡാംപിംഗ് ഫാക്ടറി ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ലോ അതുകൊണ്ട് തന്നെ ലോ ഫ്രീക്വൻസി സബ്ബൂഫേഴ്സിൻ്റെ റീജിയനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഡാംപിംഗ് ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ടത് സബ് ബൂഫേഴ്സ് വാങ്ങുമ്പോഴാണ് ഈ ഒരു ഡാംപിംഗ് ഫാക്ടറിൻ്റെ എഫക്റ്റ് നമ്മൾ ശരിക്കും അറിയുന്നത് നല്ല ഡാംബിങ് ഫാക്ടർ ഉപയോഗി ഉള്ള ഒരു ആംബിളിഫയർ ഉപയോഗിച്ച് നമ്മളൊരു ഡാമ്പിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കിക്ക് ഡ്രമ്മിൻ്റെ കിക്ക് നമ്മൾ ഡാംപ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡാമ്പിങ് ഫാക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആംബിളിഫയർ അതിൻ്റെ കിക്കിന് നല്ല ടൈറ്റ്നെസ് ഉണ്ടാവും എന്നാൽ ഇതേതു തന്നെ നമ്മൾ ഡാംപിങ് ഫാക്ടർ കുറവായൊരു ആംബിളിഫയറിൽ ഈ ഒരു കിക്ക് നമ്മൾ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കിക്ക് നമുക്ക് ലൂസായി ഫീൽ ചെയ്യും അതായത് ആ ഒരു ടൈറ്റ്നെസ് സ്റ്റിഫ്നെസ് ഇല്ലാണ്ട് അതൊരു സസ്റ്റെയിൻ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ലോ ഡാംപിങ് ഫാക്ടറുള്ള ആംബ്ലിഫയേഴ്സ് എന്ന് കിട്ടുക അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ഡാംപിംഗ് ഫാക്ടർ കൂടി ആംപ്ലിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് ആംപ്ലിഫയർ ആണോ എന്ന് സത്യത്തിൽ അതൊരു പെർഫെക്റ്റ് ആംപ്ലിഫയർ ആവണമെന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് തിരഞ്ഞെടുക്കാവുന്ന ചില കാരണങ്ങളിൽ ഒരു ഫാക്ടർ മാത്രമാണ് നമുക്കവിടെ ഡാംപിംഗ് ഫാക്ടർ ഡാംപിംഗ് ഫാക്ടർ നല്ലതായതുകൊണ്ട് ആ ഒരു ആംപ്ലിഫയർ നല്ലതാവണം എന്നില്ല എന്നാണ് പറഞ്ഞത് ഉദാഹരണമായിട്ട് നമ്മുടെ മൊണ്ടാർബോൻ്റെ മോൾ പതിനെട്ട് പതിനെട്ട് സബ് ബൂഫേഴ്സിനെ ഡ്രൈവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പി എൽ എം സിക്സ് എയിറ്റ് ഡബിൾ സീറോ എന്ന് പറയുന്ന അവരുടെ തന്നെ ആംപ്ലിഫയർ ആണ് അതിൻ്റെ ആ ഒരു ഡാംപിംഗ് ഫാക്ടർ നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മാത്രമാണ് നമുക്ക് ഡാമ്പിംഗ് ഫാക്ടർ വരുന്നത് എന്നാൽ അതേത് തന്നെ നമ്മൾ ജെ ബി എല്ലിൻ്റെ ഐടെക്ക് സീരീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തിൻ്റെ മേലെയാണ് അതിന് ഡാമ്പിംഗ് ഫാക്ടർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ആ ഒരു മാനുഫാക്ചറിൻ്റെ ആ ഒരു സ്പീക്കർ ഡിസൈൻ ചെയ്ത ആളുടെയും ആ ഒരു കോമ്പിനേഷനിൽ ഇറക്കുന്ന ഒരു ഫാക്ടർ മാത്രമായിട്ടാണ് ഡാമ്പിംഗ് ഫാക്ടറിനെ കൺസിഡർ ചെയ്യാൻ പറ്റുക അതുകൊണ്ട് തന്നെ ഒരു ഡാംപിങ് ഫാക്ടർ കൂടിയ ആംബിൾഫയറിന് നല്ല ഒരു ആംബിൾഫയർ ഐഡിയൽ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല എല്ലാ മാനുഫാക്ചേഴ്സും ഡാമ്പിംഗ് ഫാക്ടർ നമുക്ക് ആ ഒരു ടെക്നിക്കൽ ഡാറ്റയിൽ തരുമ്പോൾ സത്യത്തിൽ ആ അത് ആ ഒരു ആംപ്ലിഫയറിനെ മാത്രമുള്ള ഒരു ഡാംപിംഗ് ഫാക്ടറാണ് എന്നാലൊരു ആംബ്ലിഫയർ നമ്മൾ ഡയറക്റ്റായിട്ടെല്ലാം സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യുന്നത് അതിനിടയിൽ നമ്മൾ വയേഴ്സ് ഉപയോഗിക്കാറുണ്ട് അത് ഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു വയേഴ്സ് ഉപയോഗിക്കുന്നത് ഈ വയേഴ്സിൻ്റെ എല്ലാം ആ ഒരു ടോട്ടൽ ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഡാംപിംഗ് ഫാക്ടർ മൊത്തത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കൺസിഡർ ചെയ്യാൻ ഇരുപതിനു മേലെ ടോട്ടൽ ഔട്ട് പുട്ട് കണ്ടീഷനിൽ നമുക്ക് ഡാംപിംഗ് ഫാക്ടർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ആയിട്ടാണ് സത്യത്തിൽ കൺസിഡർ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഡാംപിങ് ഫാക്ടറിൻ്റെ ഒരു കൺസിഡറേഷനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു മാത്തമെറ്റിക്കലായിട്ടുള്ള എക്സ്പ്രഷനാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ആംബിളി ഉണ്ട് അപ്പോൾ ആംബിളി ഫയറിൻ്റെ ഡാംപിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അയ്യായിരം ആണ് അതിൽ റേറ്റഡ് ആയിട്ടുള്ള ഡാംപിംഗ് ഫാക്ടർ അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോഡെന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റ് ഓംസിൻ്റെ ലോഡാണ് ഈ ഒരു എയ്റ്റ് ഓംസിൻ്റെ ലോഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടു പോയിന്റ് ഫൈവ് സ്ക്വയർ എം എമ്മിൻ്റെ വയറാണ് അപ്പോൾ ഈ ഒരു ടു പോയിന്റ് ഫൈവ് സ്ക്വയർ എം എം വയറിന് ഒരു നൂറ് ഫീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് എം എം സ്ക്വയർ വയർ അപ്പോൾ ഒരു ടു പോയിന്റ് ഫൈവ് സ്ക്വയർ എം എം വയറിന് നൂറ് ഫീറ്റിൽ അത് ഏകദേശം അതിന് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് ടു ഓംസാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ഈ ഒരു നൂറ് ഫീറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് അമ്പത് ഫീറ്റാണ് ആംപ്ലിഫയറും നമ്മുടെ സ്പീക്കറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആംപ്ലിഫയർ ഇത് നമ്മുടെ സ്പീക്കറാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അമ്പത് മീറ്ററോളം അങ്ങോട്ട് പോയിട്ട് പ്ലസ് ഡാറ്റയും വന്നു തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ റിട്ടേണും വന്നു മൈനസ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അമ്പത് ഫീറ്റ് മൊത്തത്തിൽ വരുന്നത് അപ്പോൾ സീറോ പോയിൻറ്റ് ടു ഓംസാണ് മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു വയറിൻ്റെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫാക്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ലോഡ് ഇമ്പിഡൻസ് ബൈ ഇൻപുട്ടിൻ്റെ അതായത് ആംപ്ലിഫയറിൻ്റെ ഇമ്പിഡൻസ് ആണ് അപ്പോൾ അത് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇമ്പിഡൻസ് ഇംബിഡൻസ് എത്രയാണെന്നറിയില്ല പക്ഷേ നമുക്ക് ഡാമ്പിംഗ് ഫാക്ടർ അയ്യായിരം ആണെന്നറിയാം നമുക്ക് എയിറ്റ് ഓംസ് ആണ് ലോഡെന്നറിയാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ആ ഒരു ഓംസ് കണ്ടുപിടിക്കാം അപ്പോൾ ഇത് നമുക്ക് എട്ട് ഡിവൈഡഡ് ബൈ അയ്യായിരം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് ആറ് ഓംസ് ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഔട്ട് പുട്ട് ഇംബിഡൻസ് ഇനി നമുക്ക് മൊത്തത്തിൻ്റെ ഇമ്പിഡൻസ് കാണണം അതായത് ആംപ്ലിഫയറിൻ്റെ ഔട്ട് പുട്ട് ഇംബിഡൻസ് പ്ലസ് നമ്മൾ ഉപയോഗിച്ച സ്പീക്കറിൻ്റെ ആ ഒരു ഇമ്പിഡൻസ് അപ്പോൾ അതിന് ഇത് രണ്ടും കൂടെ ജസ്റ്റ് നമുക്ക് കൂട്ടിയാൽ മതി അപ്പോൾ സീറോ പോയിൻ്റ് ടു അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ പോയിൻറ്റ് രണ്ടായിരത്തി പതിനാറ് ടു സീറോ വൺ സിക്സ് ഓംസ് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ആംപ്ലിഫയറിൻ്റെ ലോഡ് ഇമ്പിഡൻസും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച സ്പീക്കർ വയറിൻ്റെ ലോഡ് ഇമ്പിഡൻസ് ഇനി നമ്മൾ ഈ ഒരു വാല്യൂ ഡയറക്റ്റ് ഈയൊരു ഡാംപിംഗ് ഫാക്ടറിൻ്റെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഡാംപിങ് ഫാക്ടർ ഔട്ട്പുട്ട് ലോഡ് ബൈ ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്ത ആ ഒരു ലോഡ് അതായത് എട്ട് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം ഒന്ന് ആറ് ഈ എട്ടെന്നത് നമ്മൾ ഉപയോഗിച്ച സ്പീക്കറിൻ്റെ ലോഡ് ഇമ്പിഡൻസ് ഈ രണ്ട് പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് രണ്ട് സീറോ വണ്ണ് സിക്സ് എന്നുള്ളത് നമ്മുടെ മൊത്തത്തിലുള്ള ലോഡ് ഇമ്പിഡൻസ് ടോട്ടൽ ലോഡ് ഇമ്പിഡൻസ് അപ്പോൾ ഈ ഒരു ഉത്തരം നമുക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് അറുപത്തി എന്നുള്ളൊരു സംഖ്യയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഡാമ്പിംഗ് ഫാക്ടറാണ് ഈ ഒരു ഫിഗർ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപതിനു മേലെ വന്നാൽ അത്യാവശ്യം കൺസിഡറബിളി നല്ലൊരു ഡാംപിംഗ് ഫാക്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്